മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രന്റെ വിടുതൽ ഹർജി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഒക്ടോബർ 4 വിശദമായ വാദം കേൾക്കും ഫൈസലുണ്ട്. ഫൈസൽ ഇന്ന് എല്ലാ പ്രതികളോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ സുരേന്ദ്രൻ അടക്കം ആരും ഹാജരായില്ല. വിടുതൽ ഹർജി നൽകിയിരിക്കുന്നു, അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? രജനി സൂചിപ്പിച്ച പോലെ തന്നെ വിടുതൽ ഹർജി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഫയൽ സ്വീകരിച്ചപ്പോൾ അതിനു മുമ്പ് തന്നെ കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇന്ന് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടും ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ അടക്കമുള്ള 6 പ്രതികൾ ഹാജരാകാത്തതെന്ന് ചോദിച്ചു. അതിന് പ്രധാന കാരണമായി പ്രതിഭാഗം വക്കീൽമാർ പറഞ്ഞത് ഈ സുരേന്ദ്രന് ഇത്തരത്തിൽ ഒരു വിടുതൽ ഹർജി നൽകിയത് കൊണ്ട് ഹാജരാകേണ്ട എന്നുള്ളൊരു വാദമാണ് വക്കീൽമാർ ഉന്നയിച്ചത്. മാത്രമല്ല മറ്റു പ്രതികൾക്ക് ചിലർക്ക് അസുഖമാണ്, പനിയുണ്ട്, മറ്റു ചിലർക്ക് വക്കീലിന് ചില അസൗകര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിച്ചത്. അങ്ങനെയെങ്കിൽ വിടുതൽ ഹർജിയിൽ ചില വാദം തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും അത്തരത്തിൽ വാദം നടത്താൻ താൻ തയ്യാറാണെന്നും എന്നുള്ള രീതിയിൽ പ്രതിഭാഗം വക്കീൽ പറഞ്ഞതിനെ തുടർന്നാണ് ഒക്ടോബർ 4 ഈ വിടുതൽ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വാദം മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് അന്ന് പ്രധാനമായും പരിഗണിക്കുന്നത് ഈ പ്രതികളെല്ലാം തന്നെ കോടതിയിൽ ഹാജരാകണമെന്നുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം തന്നെ ഈ വിക്ടിമായ സുന്ദരയോട് വന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സുന്ദരയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേൾക്കണം, അതുകൊണ്ട് തന്നെ സുന്ദരയെ കൂടി ഹാജരാകാനുള്ള നോട്ടീസ് അയക്കാനും കോടതി തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ രജനി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 12 ഇത്തരത്തിൽ കോടതി കർശനമായി നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 3 പ്രാവശ്യം പരിഗണിച്ചപ്പോഴും കോടതിയിൽ ഈ 6 പ്രതികളും ഹാജരായിട്ടില്ല. ഈ ഇത്തരത്തിൽ ഇങ്ങനെ നിരന്തരം ഇത്തരത്തിൽ ഹാജരാകുന്നത് ശരിയല്ല. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും വാദങ്ങൾ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിരന്തരം ഹാജരാകുന്നത് ശരിയല്ല എന്നുള്ളതും ഒപ്പം തന്നെ നിർബന്ധമായും ഹാജരാകാനും കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഏതായാലും 4 ഇത് സംബന്ധിച്ച് കൂടുതൽ വാദങ്ങൾ കേൾക്കും, സുന്ദരയ്ക്ക് പറയാനുള്ളത് കേൾക്കും. അതിനുശേഷമായിരിക്കും ഇനി എന്ത് നടപടികൾ, അതായത് ഇനി പ്രതികൾ ഹാജരാകണോ അല്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം നൽകണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ അടക്കമുള്ളവ ഇതിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ചേർത്തിരിക്കുന്നത് ഈ നിയമപ്രകാരമല്ല, ഈ കേസ് തന്നെ നിയമപ്രകാരമല്ല എന്നുള്ളൊരു വാദമാണ് പ്രതിഭാഗം വക്കീൽമാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിടുതൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇത്തരത്തിലൊരു അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇതിൽ കേസിൽ 1 പ്രതി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ്. മാത്രമല്ല 2 പ്രതി ബി ജെ പി ജില്ലാ സെക്രട്ടറിയായ കെ മണികണ്ഠൻ റായ്, ഒപ്പം തന്നെ 3 പ്രതി സുരേഷ് നായിക്ക്, 4 പ്രതി യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, 5 പ്രതി ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണ ഷെട്ടി, 6 പ്രതി ലോകേഷ് നോണ്ട, ഈ 6 പ്രതികളാണ് ഈ കേസിലുള്ളത്. രജനി.